ഒരുപാട് കഥകൾ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട സുമംഗല മുത്തശ്ശി വിടവാങ്ങി. മുത്തശ്ശിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ 100 പ്രണാമങ്ങൾ. വെൽക്കം ടു ആപ്പിൾ സ്റ്റോറി ക്ലബ്. മലയാളത്തിന്റെ ഇനിറ്റ് ബ്ലൈറ്റൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാലസാഹിത്യകാരി സുമംഗല. ലീല നമ്പൂതിരിപ്പാടനായിരുന്നു സുമംഗല മുത്തശ്ശിയുടെ യഥാർത്ഥ പേര്. കുട്ടികൾക്ക് വേണ്ടി എഴുതി തുടങ്ങിയപ്പോഴാണ് ഒരു തൂലികാ നാമം സ്വീകരിച്ചത്. മിഠായിപ്പൊതി, നെയ്പായസം, മഞ്ചാടിക്കുരു, തത്ത പറഞ്ഞ കഥകൾ, ഇങ്ങനെ ഒരുപാട് കഥകൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി പുരാണ കഥകളുണ്ട്, പഞ്ചതന്ത്രം കഥ പുനരാഖ്യാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ കൊണ്ട് പറയാവുന്നിടത്തോളം കഥകളുടെ വലിയ ഒരു നിധിശേഖരം നമുക്ക് സമ്മാനിച്ചിട്ടാണ് സുമംഗല മുത്തശ്ശി യാത്രയായിരിക്കുന്നത്. ഞാൻ ആദ്യമായി വായിച്ച സുമംഗല മുത്തശ്ശിയുടെ പുസ്തകം കുട്ടികളുടെ രാമായണമാണ്. ഇപ്പോഴും ആ പുസ്തകം ഓർമ്മയിലുണ്ട്, ശരിക്കും അത് എന്റെ കയ്യിലുണ്ട്. ഒരാൾക്ക് വായിക്കാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് കാണിക്കാൻ പറ്റാത്തത്. ഒരു മറൂൺ കളർ ചട്ടയൊക്കെയുള്ള ഗോൾഡൻ കളറിലാണ് അതിന്റെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് തന്നെ. കുട്ടികളുടെ രാമായണം സുമംഗല എന്ന് എഴുതിയിരിക്കുന്നത് വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. ഇത്രയും വർഷമായിട്ടും, ഏകദേശം 10-27 വർഷമായി അത് എന്റെ കയ്യിൽ വന്നിട്ട്, വളരെ ഭദ്രമായിട്ട് തന്നെ സൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നടന്നു തീരാത്ത വഴികൾ എന്ന പുസ്തകത്തിനായിരുന്നു അത് ലഭിച്ചത്. എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് എന്തെങ്കിലും കഥയൊക്കെ ഉണ്ടാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ആ കഥ അവരുടെ ഇടയിൽ വലിയ ഹിറ്റുമാവും, അവർ വീണ്ടും വീണ്ടും അത് കേൾക്കണമെന്ന് പറയുകയും ചെയ്യും അല്ലേ. അപ്പോ സുമംഗല മുത്തശ്ശിക്ക് മകള് കുഞ്ഞായിരുന്ന സമയത്ത്, 8 വയസ്സുള്ള കുട്ടിയായിരുന്നു, അപ്പൊ ഇതുപോലെ കഥ കേൾക്കണം, എല്ലാ ദിവസവും കഥകൾ കേൾക്കണം. അപ്പൊ കയ്യിലെ കഥയുടെ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞപ്പോ സ്വന്തമായിട്ട് ഒരു കഥ ഉണ്ടാക്കി. അതൊരു കുറിഞ്ഞിപ്പൂച്ചയുടെ കഥയായിരുന്നു. അപ്പൊ മോൾക്ക് ആ കഥ വളരെ ഇഷ്ടമായി. അതിനുശേഷം കുറിഞ്ഞിപ്പൂച്ചയുടെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ആ കഥ എഴുതി. പിന്നീട് കുറിഞ്ഞിയും കൂട്ടുകാരും എന്ന് പറഞ്ഞതൊരു പുസ്തകമാക്കി പുറത്തിറക്കുകയും ചെയ്തു. അപ്പൊ അവൾക്ക് ആ കഥ ഇഷ്ടമായപ്പോ വീണ്ടും വീണ്ടും എഴുതാൻ തുടങ്ങി. മകൾക്ക് വേണ്ടി എഴുതിയതാണ് പിന്നെ എല്ലാ കുട്ടികൾക്കുമായിട്ട് എഴുതാനായിട്ട് തുടങ്ങിയത്. നമുക്ക് ഇത്രത്തോളം കഥകള് മുത്തശ്ശിയിൽ നിന്നും കിട്ടിയതും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സുമംഗല മുത്തശ്ശി കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കുറച്ച് പുസ്തകങ്ങൾ. എല്ലാ പുസ്തകങ്ങളും എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ കാണിക്കാം. ഇത് കൂടുതലും പുരാണ കഥകളാണ്. നമ്മുടെ അറിയാത്ത കുറേ കഥകളുണ്ട്, അറിഞ്ഞത് വളരെ കുറവും അറിയാത്തത് നിരവധിയുമാണ്, അല്ലെങ്കിൽ അനവധിയാണ്. അപ്പോ ആ കഥകളെല്ലാം വളരെ ലളിതമായ ഭാഷയിൽ, ഇങ്ങനെയൊക്കെ കഥ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോവും, വളരെ ലളിതമായ ഭാഷയിലാണ് ബാലസാഹിത്യകാരി സുമംഗല നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചത്. അപ്പൊ ബാലഭൂമി സുമംഗല മുത്തശ്ശിയുടെ കഥകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ബാലഭൂമിയില് ഒരുപാട് കഥകൾ സുമംഗല മുത്തശ്ശി പറഞ്ഞ കഥ എന്ന് തന്നെയാണത് പ്രസിദ്ധീകരിച്ചിരുന്നത്. പിന്നീട് അത് ബുക്കുകളാക്കി. ആ ബുക്കുകളാണ് ശരിക്കും ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ ഒരു 6 പുസ്തകങ്ങൾ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ബുക്ക് ഇതാണ്, 9 ശ്രീരാമന്മാരും മറ്റ് കഥകളും. അപ്പൊ നമുക്കൊരു ശ്രീരാമനെ അറിയത്തുള്ളൂ അല്ലെ, പക്ഷെ ഇപ്പൊ ഇതില് 9 ശ്രീരാമന്മാരും മറ്റ് കഥകളും എന്ന് പറയുന്നതാണ് ആദ്യത്തെ പുസ്തകം. നോക്കിയേ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ചിത്രങ്ങളും ഒക്കെയുള്ള, കുട്ടികൾക്ക് തീർച്ചയായിട്ടും വായിക്കാൻ നല്ല രസം തോന്നുന്ന രീതിയിലാണ് ഈ പുസ്തകങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് ബാലഭൂമിയിൽ പലപ്പോഴായിട്ട് വന്ന കഥകളാണ് ഇതില് സമാഹരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതില് അടുത്ത പുസ്തകം, ശ്രീകൃഷ്ണനും ഓടക്കുഴലും മറ്റു കഥകളും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇതേ കണ്ടോ, അമ്മയും യശോദാമയും ശ്രീകൃഷ്ണനും നിൽക്കുന്ന കണ്ടോ. ഇത് മിന്നാമിനിയാണ് ഇതൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ബുക്കിലെ പോലെ തന്നെ വളരെ നല്ല ചിത്രങ്ങളൊക്കെയുള്ള കഥാപുസ്തകമാണ് ഇത്. ഓക്കെ, ഇനി ഈ കൂട്ടത്തിൽ എന്റെ കയ്യിലുള്ള മൂന്നാമത്തേത്, പരീക്ഷത്തിന് കിട്ടിയ ശാപവും മറ്റു കഥകളും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. പരീക്ഷത്ത് രാജാവിന്റെ കഥയാണ് ഇതിലെ ടൈറ്റിൽ സ്റ്റോറി ആയിട്ട് പറഞ്ഞിരിക്കുന്നേ. മറ്റനേകം പുരാണ കഥകളും ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള നാലാമത്തെ പുസ്തകം നോക്കാം, ശിവന്റെ പാട്ടുവണ്ടിയും മറ്റു കഥകളും എന്ന് പറയുന്ന ഒരു പുസ്തകമാണിത്. പാട്ടുവണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടോ? പാട്ടുവണ്ടിയും കഥകളും എന്ന് പറയുന്ന ഒരു
പുസ്തകമാണ് ഇത്. കണ്ടോ, എല്ലാ പുരാണങ്ങളെ ആസ്പദമാക്കിയുള്ള കഥകളാണ് ഓരോരോ പുരാണങ്ങൾ. ഇനി അടുത്തത് രാവണനും യമധർമ്മനും മറ്റ് കഥകളും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. കൊച്ചു കൊച്ചു കഥകളായിട്ടാണ് കേട്ടോ ഇതിനകത്തെല്ലാം ഉള്ളത്. പെട്ടെന്ന് വായിക്കാൻ പറ്റും, അതുപോലെ അമ്മമാർക്ക് വായിച്ചു കൊടുക്കാനായിട്ടും വളരെ എളുപ്പമാണ് ഈ കഥകൾ കേട്ടോ. ഇനി അടുത്ത പുസ്തകം ശ്രീപാർവതിക്ക് കിട്ടിയ ശാപവും മറ്റ് കഥകളും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതും ഇതുപോലെ ചിത്രങ്ങളൊക്കെ ഉള്ള പുസ്തകമാണ്. ഓക്കേ, അപ്പൊ ഇതാണ് മുത്തശ്ശി പലപ്പോഴായിട്ട് ബാലഭൂമിയിലൂടെ പറഞ്ഞ പുസ്തകങ്ങളുടെ സമാഹാരം. ദേ കണ്ടോ സുമംഗല മുത്തശ്ശി. ഓക്കേ, പുരാണ കഥകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുനരാഖ്യാനം ചെയ്തിരിക്കുകയാണ് ഈ പുസ്തകങ്ങളിലൂടെ. അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിലുള്ള 6 പുസ്തകം. ഓക്കേ, ഇത് അധികം വിലയൊന്നുമില്ല, ഇത് 90 രൂപയാണ് ഒരു ബുക്കിന്റെ വില. എല്ലാ മാതൃഭൂമി ബുക്ക് സ്റ്റാൾസിലും ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. ഓക്കെ, വെക്കേഷൻ ടൈമിൽ വാങ്ങിച്ചു കൊടുക്കുക, കുട്ടികൾ വായിക്കട്ടെ. അതുപോലെ തീരെ വായിക്കാൻ സ്വന്തമായിട്ട് പറ്റാത്ത കുഞ്ഞുങ്ങളുള്ള അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാര് ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ അവർക്ക് വായിച്ചു കൊടുത്താലും മതി. ഓക്കെ, നല്ല കഥകളാണ്. പിന്നെ വേറെ 2-3 പുസ്തകങ്ങളൂടെ നമ്മുടെ കയ്യിലുണ്ട്, അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതും പുരാണവുമായി ബന്ധപ്പെട്ട കഥകളാണ്. ഇത് കഥ കഥ പൈങ്കിളി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതും പുരാണ കഥകൾ തന്നെയാണ്. ഇതില് കുട്ടികളുടെ ജിജ്ഞാസയെ തൊട്ടുണർത്തുന്ന അതീവ ഹൃദ്യവും രസകരവുമായ 50 പുരാണ കഥകൾ അതാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. ഓക്കെ, പക്ഷെ ഇതിൽ അങ്ങനെ ചിത്രങ്ങളൊന്നുമില്ല, കഥകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പുസ്തകം എന്ന് പറയുന്നത് കേട്ട കഥകളും കേൾക്കാത്ത കഥകളും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. കേട്ട കഥകളും കേൾക്കാത്ത കഥകളും, അതിലും ചിത്രങ്ങളില്ല, കഥകൾ മാത്രം ഉള്ളതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കഥകളുടെ മുത്തശ്ശി സുമംഗല പുരാണേതിഹാസങ്ങളിലെ ചിരസ്മരണീയരായ കഥാപാത്രങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്ന കഥാസമാഹാരം. സമ്പന്നവും വൈവിധ്യമാർന്നതുമായ ഈ കഥകൾ മഹത്തായ ഒരു പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അനാവൃതമാക്കുന്നു. നമുക്ക് പൈതൃകമായി ലഭിച്ച അമൂല്യ സമ്പത്തായ ഇവ വായിക്കുവാനും വായിച്ചു കൊടുക്കുവാനും സഹായകമാകുന്ന ഗ്രന്ഥം. അതാണ് നമ്മുടെ ഈ പുസ്തകങ്ങൾ, ഈ പുസ്തകം കേട്ടോ, കേട്ട കഥകളും കേൾക്കാത്ത കഥകളും. ഇനി നമ്മുടെ കയ്യിലുള്ള അവസാനത്തെ പുസ്തകം എന്ന് പറയുന്നത് ഇതാണ്, പഞ്ചകന്യകമാർ. ഇതാണ് നമ്മൾ ഇതുവരെ കാണിച്ചതിൽ ഏറ്റവും വലിയ പുസ്തകം കേട്ടോ, പഞ്ചകന്യകമാർ. ചിത്രങ്ങളൊന്നുമില്ല, കഥകൾ മാത്രമുള്ള പുസ്തകമാണ്. ഭാരതീയ പുരാണങ്ങളിലെ 5 കന്യകമാരുടെ ചരിതം കഥ അതാണ് ഈ പുസ്തകത്തില് ഉള്ളത്. അത് ആരുടെയൊക്കെയാണെന്നറിയാമോ, നരവംശജരായ അഹല്യ, ദ്രൗപദി, സീത, വാനരവംശജയായ താര, രാവണപത്നിയായ മണ്ഡോദരി, ലാവണ്യത്തിന്റെ അവതാരങ്ങളായ 5 കന്യകമാരുടെ ചരിതം. ഇത് കുട്ടികൾ ശരിക്കും കുട്ടികളെക്കാളേറെ മുതിർന്നവർക്ക് വായിക്കാൻ നല്ലൊരു പുസ്തകമായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിലുള്ള പുസ്തകം, ലാസ്റ്റ് സുമംഗല മുത്തശ്ശിയുടെ പുസ്തകങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള ലാസ്റ്റ് പുസ്തകമാണ് ഇത്. അപ്പൊ ഇത് കൂടാതെ ഒരുപാട് കൃതികളുണ്ട്, എങ്കിലും നമ്മുടെ കയ്യിലുള്ള ബുക്സ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മുത്തശ്ശിയുടെ ഒരു കഥയും കൂടെ വായിച്ചിട്ട് ഇന്നത്തെ പുസ്തക പരിചയം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഏത് കഥയാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാ, ഞാൻ ഈ ഒരു വായിക്കാൻ പോകുന്നത് 9 ശ്രീരാമന്മാരും മറ്റ് കഥകളും എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു നല്ല കഥയാണ്. ഇത് ഹനുമാനെ കുറിച്ചുള്ള കഥയാണ്. ഹനുമാനെ എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ, കാരണം നമുക്കറിയാം വീരശൂര പരാക്രമിയായിട്ടുള്ള ഹനുമാൻ, ആകാശത്തോളം വളരാൻ കഴിവുള്ള ഹനുമാൻ. അപ്പൊ ഹനുമാന്റെ കുട്ടിക്കാലത്തൊരു കഥയാണ്. ഹനുമാന്റെ ഗുരു എന്നാണ് ഈ കഥയുടെ പേര്. പറക്കുന്ന കാര്യത്തിൽ മാത്രമല്ല യുദ്ധത്തിലും പാട്ടിലും നൃത്തത്തിലും ഒക്കെ മിടുക്കനാണ് ഹനുമാൻ. ഹനുമാന് ഈ മിടുക്കൊക്കെ എവിടുന്ന് കിട്ടി എന്നറിയാമോ? അറിയാമോ? ഇല്ലെങ്കിൽ ആ കഥയാവട്ടെ ഇന്ന്. ഹനുമാൻ 5 വയസ്സായി കാണും. അക്കാലത്ത് ഒരു ദിവസം കാട്ടിൽ മരം ചാടി കളിക്കുകയായിരുന്നു അവൻ. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. എന്തായിരിക്കും ആ കാഴ്ച ഒന്ന് ആലോചിച്ചു നോക്കിയേ.
തന്നെയും നോക്കി വായും പിളർത്തി താഴെയതാ ഒരു വരയൻ പുലി. കുഞ്ഞു ഹനുമാനെ നോക്കി വായും പിളർന്ന് ഒരു വരയൻ പുലി നിൽക്കുന്നു. ഈ കാഴ്ച കണ്ട് കുഞ്ഞു ഹനുമാൻ പേടിച്ച് മൂത്രമൊന്നും ഒഴിച്ചില്ല. പിന്നെയോ ടപ്പേന്ന് താഴെ പുലിയുടെ മേലേക്ക് ഒറ്റ ചാട്ടം. വീടെ ശക്തിയിൽ രണ്ടുപേരും വീണുരുണ്ടു. തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ ഹനുമാൻ ഒരു കൈകൊണ്ട് പുലിയെ ബലമായി തടഞ്ഞു നിർത്തി. എന്നിട്ട് മറ്റേ കൈകൊണ്ട് മുഖം നോക്കി പട്ടേ എന്നൊരടി വച്ചുകൊടുത്തു. അടിയേറ്റ് പുലിയുടെ പല്ല് കൊഴിഞ്ഞു. അതിന്റെ വായിൽ നിന്നും ചോരയൊഴുകി. വേദന കൊണ്ട് മുരണ്ട പുലിയുടെ പുറത്ത് ഹനുമാൻ കയറിയിരിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ചപ്പുറത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, ഒരു കാട്ടാളൻ. കാട്ടാളൻ ഹനുമാന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കൊള്ളാം, ഭീകരനായ പുലിയെ വീഴ്ത്തിയ നീ വിട്ടുക്കൻ തന്നെ. നിന്നെ പോലുള്ളവരെ പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. നീ എന്റെ ശിഷ്യനാകുന്നോ? ശിഷ്യനാകുന്നതിൽ വിരോധമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ വിദ്യകൾ അറിയാം? അത് കേൾക്കട്ടെ. 5 വയസ്സുകാരനായ ഹനുമാൻ കുട്ടിയാണ് ചോദിക്കുന്നത്. സകല വിദ്യകളും അറിയാം. ആകാശയാത്ര, യുദ്ധം, ഗുസ്തി, പാട്ട്, നൃത്തം, ഭാഷകൾ, വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം. ആര് പറഞ്ഞു? കാട്ടാളൻ പറഞ്ഞു. ഇത്രയൊക്കെ വിദ്യകൾ അറിയാമെങ്കിൽ ഇയാൾ വെറും ഒരു കാട്ടാളനല്ല. ഇങ്ങനെ കരുതിയ ഹനുമാൻ കാട്ടാളനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് നടന്നു. അച്ഛാ, ഇദ്ദേഹത്തെ എന്റെ ഗുരുവാക്കണം. വീട്ടിലെത്തിയതും കാട്ടാളനെ ചൂണ്ടി ഹനുമാൻ പറഞ്ഞു. എന്നാൽ ഇത് കേട്ടപ്പോൾ ഹനുമാന്റെ അച്ഛനായ, ആരാണ് ഹനുമാന്റെ അച്ഛൻ? കേസരി. കേസരിക്കും അമ്മയായ ആരാണ് അമ്മ? അഞ്ജന. അഞ്ജനായ അഞ്ജനയ്ക്കുമുണ്ടായ കോപം വളരെ വലുതായിരുന്നു. കേസരി കഴിവ് തെളിയിക്കാനായി കാട്ടാളനെ പോരിന് വിളിച്ചു. പോരെന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധം. യുദ്ധത്തിന് വിളിച്ചു. കേസരിയും കാട്ടാളനും തമ്മിൽ ഉഗ്രയുദ്ധം നടന്നു. മല പോലെ വളർന്നു നിൽക്കുന്ന കേസരിയെ കാട്ടാളൻ ഒറ്റ കൈകൊണ്ട് പൊക്കിയെടുത്ത് ആകാശത്തേക്ക് വീശിയെറിഞ്ഞു. കാട്ടാളൻ നിസാരക്കാരനല്ലെന്ന് മനസ്സിലാക്കിയ അഞ്ജന കൈക്കുമ്പിളിൽ നിറയെ പൂക്കളുമായി വന്ന് കാട്ടാളന്റെ കാൽക്കൽ അർപ്പിച്ച് ക്ഷമ ചോദിച്ചു. അപ്പോൾ കാട്ടാളന്റെ സ്ഥാനത്തതാ നിൽക്കുന്നു സാക്ഷാൽ ശിവൻ. താഴെ വീണ കേസരിയും എഴുന്നേറ്റു വന്ന് ശിവനെ നമസ്കരിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ച ശിവൻ ഹനുമാന്റെ നാവിൽ ആദ്യ അക്ഷരം എഴുതി. പിന്നെ നെറുകയിൽ ചുംബിച്ച് ദിവ്യമന്ത്രങ്ങൾ ഓതിക്കൊടുത്തു. അതോടെ സംഗീതവും സാഹിത്യവും ഒഴികെയുള്ള സകല വിദ്യകളും അറിയുന്നവനായി ഹനുമാൻ മാറി. അപ്പോൾ തന്നെ ശിവൻ സരസ്വതിയെ അടുത്തു വിളിച്ച് സംഗീതം, സാഹിത്യം എന്നീ വിദ്യകളും ഹനുമാന് പറഞ്ഞുകൊടുത്ത ശേഷം അപ്രത്യക്ഷനായി. അങ്ങനെ നമ്മുടെ ഹനുമാൻ കുട്ടി ആരായി മാറി? സകല കലാവല്ലഭനായി മാറി. അപ്പൊ ഇതാണ് സുമംഗല മുത്തശ്ശിയുടെ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞ പുരാണ കഥകളിൽ നിന്നുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ ഒരുപാട് കഥകളാണ് നേരത്തെ കാണിച്ച പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. വാങ്ങുക, കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക, അവരോട് വായിക്കാനായി പറയുക. നമ്മുടെ കുഞ്ഞുങ്ങൾ വായിച്ച് വളരട്ടെ. ഹാപ്പി റീഡിംഗ്, കീപ് ടെല്ലിംഗ് സ്റ്റോറീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.